നവരാത്രി ആഘോഷങ്ങളിൽ തമിഴ് ആഘോഷങ്ങളുടെ ചുവട് പിടിച്ചെത്തിയ ബൊമ്മക്കൊലു ആരാധനയ്ക്ക് ഇന്ന് കേരളത്തിലും വലിയ പ്രാധാന്യമാണുള്ളത്. നവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി തളിപ്പറമ്പ് ബ്രാഹ്മണ സമൂഹ മഠത്തിൽ ഒരുക്കിയ ബൊമ്മക്കൊലു ആരാധനയ്ക്ക് തിരി തെളിഞ്ഞു. പ്രശസ്ത സിനിമാ നടിയും നർത്തകിയുമായ ഊർമിള ഉണ്ണിയാണ് ഭദ്രദീപം തെളിയിച്ചത്. ഇത്രയും എഫേർട്ട് എടുത്ത് 6 ദിവസമോ 10 ദിവസമോ ആവട്ടെ, അത് ഗംഭീരമായിട്ട് ഇത് ഒരുക്കിയിട്ടുണ്ട്. കണ്ടാൽ തന്നെ നമ്മളിന്ന് ഞെട്ടിപ്പോകുന്ന പോലെയുള്ള ഇതാണ്. പിന്നെ അതിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെന്നോ ശരിയെന്ന് എനിക്കറിയില്ല. ഞാൻ അതിൻ്റെ നല്ല വശം മാത്രം കാണുന്നു. നമുക്ക് ആദ്യം ഇപ്പം അറിയാത്ത 1-2 പോയിന്റ്സ് ഞാനൊന്ന് ചൂണ്ടിക്കാണിക്കുകയാണ്. എപ്പോഴും ഈ ബൊമ്മക്കൊലു എന്ന് പറയുമ്പോൾ തന്നെ ഒറ്റപ്പടികളിലാണ് മിക്ക, 3 പടി 5 പടി 7 പടി 9 പടി ഇങ്ങനെയാണ് നമ്മൾ ബൊമ്മക്കൊലു വയ്ക്കാറുള്ളത്. അതിൽ ഏറ്റവും മുകളിലത്തെ പടിയിൽ, ഇതിപ്പോൾ തീമായിട്ടാണ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ വീട്ടിൽ വയ്ക്കുകയാണെങ്കിൽ ഏറ്റവും മുകളിലത്തെ പടിയിൽ ആദ്യം കലശം വയ്ക്കണം. ദേവി ആണല്ലോ, നമ്മൾക്ക് ദേവി എഴുന്നള്ളി എന്നാണല്ലോ. അന്ന് മുതൽ ദേവി നമ്മുടെ വീട്ടിലും നമ്മൾക്ക് എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ കൂടെ ഉണ്ട്. അതിൻ്റെ ഒരു തുടക്കമായിട്ടാണ് ആദ്യം കലശം വയ്ക്കുന്നത്. അത് ഒരു സ്റ്റീലിൻ്റെയോ കോടിൻ്റെയോ കുടത്തിൽ മാവലകൾ അകത്തെ സംഖ്യയിൽ തന്നെ ഉള്ളിൽ വെച്ചിട്ട് അകത്ത് വെള്ളം ഒഴിച്ച് ഒരു ഏലക്ക ഇടണമെന്ന് പറയും. അതൊന്നും പലർക്കും അറിയില്ല, അങ്ങനെ ഒരു ഏലക്ക അതിനകത്ത് ഇട്ടിട്ടാണ്. എന്ന് വെച്ചാൽ നനഞ്ഞ പോലെയാണ്, ദോഷങ്ങൾ മാറി കിട്ടുന്ന ഒരു ഇതാണ്. ഒരു ഏലക്ക അകത്ത് ഇട്ടിട്ട് വേണം അങ്ങനെ ചെയ്യാൻ എന്ന് പറയും. നവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി പരമ്പരാഗത ശൈലിയിലാണ് നീലകണ്ഠയ്യർ സ്മാരക ഹാളിൽ ബൊമ്മക്കൊലു ഒരുക്കിയിരിക്കുന്നത്. തമിഴ് ബ്രാഹ്മണരുടെ നവരാത്രി ആചാരങ്ങളുടെ ഭാഗമാണ് ബൊമ്മക്കൊലു വയ്ക്കൽ. വ്യത്യസ്ത തീമുകളെ അടിസ്ഥാനമാക്കി ഒരു കൂട്ടം ബൊമ്മകൾ ഒരുക്കുന്നു എന്നതോടൊപ്പം സാധാരണ പരിഗണിക്കാത്ത മഹാഭാരതവുമായി ബന്ധപ്പെട്ട തീമും പ്രത്യേകതയാണ്. ഒക്ടോബർ 17 മുതൽ 20 വരെയുള്ള ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണിക്കും 9:30 ഇടയിൽ പൊതുജനങ്ങൾക്ക് സന്ദർശിക്കാനും അവസരമൊരുക്കിയിട്ടുണ്ട്. പ്രശസ്ത നാടക സിനിമാ നടൻ സന്തോഷ് കീഴാറ്റൂർ മുഖ്യാതിഥിയായി. നഗരസഭാ വൈസ് ചെയർമാൻ കല്ലിങ്കൽ പത്മനാഭൻ, മൊട്ടമല രാജൻ, പി സി വിജയരാജൻ, പുടയൂർ ജയനാരായണൻ, ഡോക്ടർ രഞ്ജീവ് പുന്നക്കര, വിജയ് നീലകണ്ഠൻ തുടങ്ങിയവർ സംബന്ധിച്ചു.